പൈനാപ്പിൾ പുഡിംഗ് ഉണ്ടാക്കാം. ആദ്യം ചൈന ഗ്രാസ് ഒന്ന് സോക്കിയാൻ വേണ്ടിട്ട് വെക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ലിറ്റർ പാലിന് 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുക്കുന്നത്. വീട്ടിലൊക്കെ ചെയ്യാനാണെങ്കിൽ അത് മതിയാവും. ഇൻ കേസ് ഒരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ സെർവ് ചെയ്യാനാണെങ്കിൽ ഒരു 15 ഗ്രാം ചൈന ഗ്രാസ് എടുക്കുക. അപ്പോഴേ നമുക്ക് നല്ല പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് സോക്ക് ചെയ്യാം. അപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് മുങ്ങി കിടക്കണം. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ പൈനാപ്പിളിൻ്റെ പകുതി എടുക്കുന്നുണ്ട്. ഒരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ പൈനാപ്പിളെല്ലാം ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തേ. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടാം. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പം നല്ല മധുരമുള്ള പൈനാപ്പിൾ തന്നെ നോക്കി എടുക്കുക. ഇനി ഇൻ കേസ് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചുകൂടെ ഒന്ന് കൂട്ടിയാൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനി പാനിൽ നിരത്തി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ കുറച്ച് സമയം ഒന്ന് കുക്കായി കഴിയുമ്പോൾ ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരും. പൈനാപ്പിളിൽ നിന്നും വെള്ളം പുറത്തേക്ക് വരും. ഈ വെള്ളമൊക്കെ ഇനി ഒന്ന് വറ്റി വരണം. ഇപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ കാരമലൈസ്ഡ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. പൈനാപ്പിളിൻ്റെ പീസസിലൊക്കെ മധുരം നന്നായിട്ട് കോട്ടായിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പൈനാപ്പിളെടുത്ത് ഒരെണ്ണം എടുത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല രുചിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒന്ന് തണുക്കാൻ വെക്കാം. ഇനിയും പാല് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടികട്ടിയുള്ളൊരു പാത്രം എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പാൻ എടുക്കുക. ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. 3/4 ലിറ്റർ പാലാണ് എടുക്കുന്നത്. ഇതുപോലത്തെ 1/2 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റും പിന്നെ 1 കപ്പ് പാലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര, ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ 1 നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാം. പാല് നന്നായിട്ടൊന്ന് ചൂടാകണം. തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് പാസ്ചറൈസ്ഡ് മിൽക്കായതുകൊണ്ട് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. നമ്മൾ വീടുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പാലാണെങ്കിൽ ഒരു 3 മിനിറ്റെങ്കിലും നന്നായിട്ട് തിളപ്പിച്ച് ആ ഒരു പാലിൻ്റെ കുത്തലൊക്കെ ഒന്ന് മാറണം കേട്ടോ. സൈഡ് ബൈ ഞാൻ ചൈന ഗ്രാസും കുക്ക് ചെയ്യുന്നുണ്ട്. ഇത് സൈമിൾട്ടേനിയസ് ആയിട്ട് രണ്ടും കൂടെ കുക്ക് ചെയ്യുക കേട്ടോ. ഇത് ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കാതെ നോക്കണം. തീ കുറച്ച് വെച്ച് ഇളക്കി കൊടുത്ത് ഇതൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പുറത്തെ അടുപ്പിൽ പാലും ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ആ ഒരു ക്രീം പാർട്ടൊക്കെ അടിയിൽ പോയി സെറ്റിൽ ആകുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു കാര്യം ആഡ് ചെയ്യുന്നുണ്ട്. പൈനാപ്പിൾ പുഡിംഗ് അല്ലേ, അപ്പോൾ ആ കളറൊന്ന് മാറ്റിയെടുക്കണമല്ലോ. ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇടുമ്പോഴും കൂടിപ്പോരുത്, മഞ്ഞൾ ഇട്ടിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല. ആ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുക. ഒരു യെല്ലോ കളറാകാൻ വേണ്ടിയിട്ട്, ഒരു ഫുഡ് കളർ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മതി. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനൊരു 200 ഗ്രാമിൻ്റെ അമൂലിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതി ചേർക്കുന്നുണ്ട്, പകുതി ടിൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പഞ്ചസാരയുടെ അളവ് കുറച്ചത്. 3 ടേബിൾ സ്പൂണേ ഇട്ട് കൊടുത്തുള്ളല്ലോ. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഇത്രയും ചേർക്കാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കുറച്ചുകൂടെ കൂടുതൽ എടുക്കാം കേട്ടോ. ഇതിപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മധുരം ഇച്ചിരി മുന്നോട്ട് നിൽക്കണം. എന്നാലേ പുഡിങ്ങൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം കഴിക്കുമ്പം കറക്റ്റ് മധുരം ഉണ്ടാവുള്ളൂ. നമ്മൾ ഇത്രയൊക്കെ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സ്വീറ്റ്നെസ് ലെവൽ മോഡറേറ്റ് ആയിരിക്കും, ഒരുപാടങ്ങ് മധുരം ഉണ്ടാവില്ല. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി ഫൈനലായിട്ട് നമ്മൾ ചേർക്കുന്നത് വാനില എസെൻസ്. 1 ടീസ്പൂൺ വാനില എസെൻസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പാലിൻ്റെ മിക്സ് റെഡിയാണ്. ഇനി തീ ഒന്ന് കുറച്ച് വെക്കാം, സ്ലോ ഫ്ലെയിമിലിടാം. നമ്മുടെ ചൈന ഗ്രാസും നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. തരിയൊന്നുമില്ലാതെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ചൈന ഗ്രാസിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇത് ചൂടോടുകൂടി തന്നെ നമ്മുടെ പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ അങ്ങ് ഒഴിക്കുക. മൊത്തം ഒഴിച്ചു. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് സ്ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് കുക്ക് ചെയ്യാം. 2 മിനിറ്റിൽ കൂടുതൽ വേണ്ട, തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിളപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പം പാല് പിരിഞ്ഞു പോകാനൊക്കെയുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇതിലിപ്പോൾ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല. നമ്മൾ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് അരിച്ച് എടുക്കുന്നുണ്ട്. അപ്പം നല്ല സ്മൂത്തായിട്ട് നമുക്ക് പുഡിംഗ് കിട്ടും. ഇതിപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. എന്നിട്ട് ചൂടോടുകൂടി തന്നെ ഇതങ്ങ് അരിച്ചെടുക്കുക. ഒട്ടും വെയിറ്റ് ചെയ്യില്ല കേട്ടോ, പെട്ടെന്ന് ഇത് സെറ്റാവും. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഒരരിപ്പയിലൂടെ അരിച്ചെടുക്കുക. കണ്ടോ, ഇതിൽ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട്, അത് നമുക്ക് വേണ്ട. അത് ഉണ്ടെങ്കിൽ നമുക്ക് പുഡിംഗ് നല്ല സ്മൂത്തായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതങ്ങ് റിമൂവ് ചെയ്യും. ഇനി നമുക്ക് പുഡിംഗ് ട്രേ ഒന്ന് അസംബിൾ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ലെയറായിട്ട് നമുക്ക് നമ്മുടെ കുക്ക് ചെയ്ത് വെച്ച പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഇനിയും നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് മൊത്തം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പൈനാപ്പിൾ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്, അത് മുകളിലത്തെ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. സെറ്റായതിന് ശേഷമേ ഇട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ ഇത് താഴോട്ട് പോയി സിങ്കായി പോവും. അപ്പോൾ മൊത്തം ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 4 മണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പുഡിങ്ങൊക്കെ ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ കഴിക്കുക, വേറെ ഒരു പണിയില്ല. അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ഒരുപാട് സമയമൊന്നും എടുക്കാതെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു ക്രിസ്മസിന് ഡെസേർട്ടായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.